അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനതൂബു ഇലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون سنهم الله സത്യ വിശ്വാസികളെ സത്യ വിശ്വാസിനികളെ കരുണാവാരിധിയായ അർഹമുർ റഹീമീനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിയുന്നത്ര ജീവിതത്തിൽ പുലർത്തി നല്ല വ്യക്തികളായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസ്വിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നാം ഏവരെയും രണ്ട് ലോകത്തും ഉന്നത വിജയം കൈവരിക്കുന്ന അവൻ്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ മുസ്ലിങ്ങളാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് വിശ്വസിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം കാര്യങ്ങൾക്ക് നമ്മൾ റബ്ബിനോട് നന്ദി പറയേണ്ടതുണ്ട്. എത്രയോ അനുഗ്രഹങ്ങളുണ്ട്, ആ അനുഗ്രഹങ്ങളൊക്കെ ഓർത്ത് നന്ദി പറയാൻ നന്ദിയുള്ള ഓരോ മനസ്സിൻ്റെ ഉടമകളും തയ്യാറാകേണ്ടതുണ്ട്. ആ നന്ദികളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായൊരു കാര്യമാണ് റബ്ബേ ഞാൻ മുസ്ലിമായല്ലോ എന്ന് ആലോചിച്ച് സംതൃപ്തിയടഞ്ഞ് ഹൃദയത്തിൽ തട്ടി റബ്ബിനൊരു നന്ദി പറയുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആറാഫിൽ 43-ാം സൂക്തം, സ്വർഗലോകത്ത് പ്രവേശിച്ചിട്ടുള്ള സ്വർഗവാസികളായ ആളുകൾ അവര് ആ മഹാ അനുഗ്രഹങ്ങൾ കാണുമ്പോ റബ്ബിന് നന്ദി പറയുകയാണ്. നിങ്ങൾ സൂറത്തുൽ ആറാഫ് എടുത്ത് 43-ാമത്തെ സൂക്തം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. വഖാലൂ, അവര് പറയും, അൽഹംദുലില്ലാഹ്, എല്ലാ സ്തോത്രങ്ങളും സർവലോക പരിപാലകനായ റബ്ബുൽ ഇസ്സത്തിനാം.
അൽഹംദുലില്ലാഹില്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുവിന്റെ സ്തുതികൾ അർപ്പിക്കുകയാണ്. അല്ലദി ഹദാനാ ലിഹാദാ, ഈ ഒരു ശരിയായ മാർഗത്തിലേക്ക് ഞങ്ങൾക്ക് മാർഗദർശനം നൽകിയിട്ടുള്ള, ഹിദായത്ത് നൽകിയിട്ടുള്ള, സന്മാർഗം കാണിച്ചു തന്നിട്ടുള്ള റബ്ബേ നിനക്ക് നന്ദി എന്ന് അവർ പറയുകയാണ്. നിനക്കാണ് സ്തുതികൾ എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, തീർച്ചയായും ഇസ്ലാം എന്ന് പറയുന്നത് അത് മനോഹരമായൊരു മതമാണ്, സുന്ദരമായൊരു മതമാണ്, ഒരു ന്യൂനതകളുമില്ലാത്ത മതമാണ്, ഒരു പോരായ്മകളുമില്ലാത്ത മതമാണ്. ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് എങ്കിൽ, ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കിൽ, അതിന്റെ മനോഹാരിത ഓരോ മനസ്സുകൾക്കും കൃത്യമായി ബോധ്യപ്പെടും. എന്താ കാരണം? അല്ലാഹുവിന്റെ ദീനാണ്, ദീനുല്ലാ, അല്ലാഹുവിന്റെ മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇസ്ലാമിന് സൗന്ദര്യമുണ്ടാകുന്നത്, ഇസ്ലാമിന് നന്മയുണ്ടാകുന്നത്. ഇസ്ലാം സ്വീകരിക്കാത്ത, എന്നാൽ ഇസ്ലാമിനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ പോലും ഇസ്ലാമിൽ എന്തോ ഒരു നന്മയുണ്ട്, എന്തോ ഒരു പ്രത്യേക ആകർഷണീയതയുണ്ട് എന്ന് ഇടക്കിടക്ക് വിളിച്ചു പറയുന്നു സാഹിത്യകാരന്മാരായിട്ടുള്ള, അതുപോലെ തന്നെ അത്തരം രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പറയുന്നു. സഹോദരങ്ങളെ, ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, നമ്മൾക്ക് റബ്ബ് കനിഞ്ഞേകി തന്നിട്ടുള്ള ദീൻ എന്ന് പറയുന്നത്, ആ ദീൻ അങ്ങേറ്റം സൗന്ദര്യമുള്ളതാണ് എന്നുള്ളതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ ദീന് മാത്രമാണ് സ്വീകരിക്കുക, ഈ ദീനിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വിശ്വാസങ്ങൾ, അമലുകൾ, അത് മാത്രമാണ് അല്ലാഹു തആല സ്വീകരിക്കുക. നിങ്ങൾ കേട്ട് കാണും, സർവമത സത്യവാദം, എല്ലാ മതങ്ങളും സത്യമാണ് എന്നുള്ള വാദങ്ങൾ കേട്ട് കാണും. ശരിയല്ലത്. കാരണം ആഖിറത്തിൽ വിജയിക്കണമെങ്കിൽ, പരലോകത്ത് വിജയിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കണം. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു, സൂറത്തുൻ നിസാ 4-ാം അധ്യായം 85-ാമത്തെ വചനം, വമൻ യബ്തഗീ ഗൈറൽ ഇസ്ലാമി ദീനാ, എന്താ പറയുന്നത്? ഇസ്ലാം അല്ലാത്ത വല്ലതിനെയും ദീനായി ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലാഹു തആല പറയുന്നു, ഒരു സംശയവും വേണ്ട, ഫലൻ യുഖബല മിൻഹു, അവനിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല. ഇസ്ലാമല്ലാത്തൊരു മതം, ഇസ്ലാമല്ലാത്തൊരു പ്രത്യയശാസ്ത്രം, അത് അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നുള്ള അമലുകൾ ആഖിറത്തിൽ ഉപകാരപ്പെടുകയില്ല. അവൻ ആഖിറത്തിൽ പരലോകത്ത് നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും എന്ന് അല്ലാഹു തആല പറയുകയാണ്. അപ്പൊ ഇസ്ലാം മാത്രമാണ് സ്വീകരിക്കുക. നിങ്ങൾ നോക്കൂ, 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 19-ാമത്തെ വചനം ആവർത്തിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ കിതാബിലെ വിശുദ്ധ ഖുർആനിലെ വചനമാണ്, തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം മാത്രമാണ് സ്വീകരിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഈ മതത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുക, മതത്തിന്റെ ശരിയായിട്ടുള്ള വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി മനസ്സിലാക്കുക, അത് അറിഞ്ഞ് ഗ്രഹിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം ബാധ്യസ്ഥരാണ്. അതോടൊപ്പം ഈ മതം എന്ന് പറയുന്നത് യുഗങ്ങൾ അതിജയിച്ചിട്ടുള്ള മതമാണ്, കാലാധിവർത്തിയായിട്ടുള്ള മതമാണ്. നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം പലപ്പോഴും കേട്ട് കാണും, ഇന്നാ നഹ്നു നസ്സല ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനമാണ്. എന്താ അതിന്റെ താല്പര്യം? ഈ വിശുദ്ധ വേദഗ്രന്ഥം, പരിശുദ്ധ ഖുർആൻ നാമാണ് അവതരിപ്പിച്ചത്, അഥവാ അല്ലാഹു തആലയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്, അത് നാം തന്നെ സംരക്ഷിക്കുമെന്ന, വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ ഉണ്ടാകുമെന്ന അത് സൂചിപ്പിക്കുന്നത്, പരിശുദ്ധ ദീനുൽ ഇസ്ലാം ലോകാവസാനം വരെ ഉണ്ടാകും എന്നുള്ളതാ. അപ്പോ എല്ലാ കാലഘട്ടത്തിലും എല്ലാ രാജ്യങ്ങളിലും, അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകട്ടെ, മുസ്ലിം ന്യൂനപക്ഷ പ്രദേശങ്ങളാകട്ടെ, നമ്മൾ ജീവിക്കുന്നത് ഏത് രാജ്യത്താ? മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു രാജ്യത്താണ്, ബഹുമതങ്ങളുള്ള ഒരു രാജ്യത്താണ്,
ഒരു ജനാധിപത്യ രാജ്യത്താണ്, ഒരു മുസ്ലിം രാജ്യത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള നാടാകട്ടെ, മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിട്ടുള്ള നാടാകട്ടെ, എവിടെയും ഇസ്ലാം എന്ന് പറയുന്ന ഈ മഹിതമായ മതം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രയാസവും ഇല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യമാണല്ലോ, ഇവിടെ മുസ്ലിമായി ജീവിക്കുവാൻ ഒരു പ്രയാസവുമില്ല. ഇസ്ലാമിന്റെ അതിന് ഇസ്ലാം വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, വ്യക്തമായിട്ടുള്ള രീതിശാസ്ത്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് നിന്ന് ഒരു മുസ്ലിമിന് ഹിജ്റ പോകേണ്ടെന്ന് ആവശ്യമില്ല. ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ തെറ്റായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടില് മറ്റുള്ള മതക്കാരുണ്ട്, ആശ്രയക്കാരുണ്ട്, എല്ലാവരും മുസ്ലിങ്ങളല്ല. അപ്പോ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഒക്കെ വ്യക്തമായ ചില ആഹ്വാനങ്ങൾ, താല്പര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം, നന്മയിൽ സഹകരിക്കുക എന്നുള്ളതാണ്. മനുഷ്യരായ ആര് നന്മകൾ ചെയ്താലും അതിനോട് സഹകരിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ താല്പര്യമാണ്. നിങ്ങൾ സൂറത്തുൽ മാഇദയിലെ രണ്ടാമത്തെ സൂക്തം മനസ്സിലാക്കുക. അതിൽ അല്ലാഹു തആല പറയുന്നത് എന്താ? വതആവനു അലൽ ബിർരി വത്തഖ്‌വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അല്ലാഹു തആല പറയാണ് വതആവനു അലൽ ബിർരി വത്തഖ്‌വാ, നിങ്ങൾ പുണ്യത്തിനും സൂക്ഷ്മതക്കും നന്മക്കുമൊക്കെ പരസ്പരം സഹകരിക്കുക. എന്താ അത് പഠിപ്പിച്ചു തരുന്നത്? ഈ നാടിന് വേണ്ടി ഒരു നന്മയിൽ നമ്മൾ ഒരുമിച്ച് കൂടണം. അവിടെ മറ്റുള്ള മനുഷ്യരോടൊപ്പം നമ്മള് അവൻ അന്യ മതക്കാരല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല. ഖുർആൻ പറയുന്നത് നന്മയാണോ നിങ്ങൾ സഹകരിക്കണം, പുണ്യമാണോ നിങ്ങൾ സഹകരിക്കണം, ഭക്തിയുടെയും സൂക്ഷ്മതയുടെയും ഒക്കെ മാർഗത്തില് അന്യോന്യം സഹകരിക്കണം. അവര് വേറെ പാർട്ടിക്കാരനല്ലേ, വേറെ സംഘടനക്കാരനല്ലേ എന്നുള്ള ചിന്തയല്ല നമുക്ക് വേണ്ടത്. എന്നാലോ തിന്മകൾ, അക്രമങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുമോ? അത് നമ്മുടെ പാർട്ടിയാണെങ്കിൽ പോലും, നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയിലുണ്ടെന്ന് കരുതുക, ആ പാർട്ടിയാണ്, അതല്ല നമ്മുടെ കുടുംബമാണെന്ന് വിചാരിക്കുക. നമ്മുടെ രക്തബന്ധുക്കളുണ്ട്, അവര് തിന്മ ചെയ്യാൻ അതിനോട് സഹകരിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് പാപങ്ങൾക്കും ശത്രുതക്കുന്നങ്ങളെ അന്യോന്യം സഹകരിക്കരുത് എന്ന് അള്ളാഹുവിന്റെ ഖണ്ഡിതമായിട്ടുള്ള ഉപദേശമാണ്. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാടിന് വേണ്ടി, നന്മക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടണം. നമ്മൾ കഴിഞ്ഞയാഴ്ച ഈ പവിത്രമായ ജുമാ ഖുത്ബയിൽ പറയുകയുണ്ടായി, ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കുന്ന പുതിയ പൗരത്വ ബില്ലുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടുന്ന നിലപാടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, അതിലുപരിയായി കൊണ്ട് മഹത്തായ ഇന്ത്യൻ ഭരണഘടനക്ക് എതിരെയുള്ള കടന്ന് കയറ്റമാണ്, ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നിട്ട് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്കുള്ളൊരു പ്രശ്നമാണെങ്കിൽ കൂടെ ആ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ നിയമ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, അന്യമതസ്ഥരായ ആളുകളായിരുന്നു. നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ പരമോന്നത പാർലമെന്റ് അടക്കമുള്ള സഭകളിൽ സംസാരിച്ചത് അന്യമതസ്ഥരായ ആളുകളായിരുന്നു. അപ്പോ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന് മറ്റുള്ളവർ സംസാരിക്കുക, മറ്റുള്ളവർ പോരാടുക, സംയമനത്തോടുകൂടെ ജനാധിപത്യപരമായി, അതൊരു നന്മയാണ് സഹോദരങ്ങളെ. ആ നന്മ നമ്മൾ മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് അറിയുക. ഞാനിതൊക്കെ പറയുന്നത് എന്തറിയും? അടുത്ത കാലത്ത്, സമീപകാലങ്ങളിൽ ആളുകൾക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇതെല്ലാവരും മനസ്സിലാക്കണം, ഒരു അവിശ്വാസിയായ മനുഷ്യൻ അയാള് മുസ്ലിങ്ങളോട് സൗഹാർദ്ദത്തിൽ കഴിയുന്നു, മുസ്ലിങ്ങളെ കണ്ടാൽ ചിരിക്കുന്നു, സംസാരിക്കുന്നു, വിവാഹം പോലെയുള്ള സന്തോഷങ്ങളിൽ പങ്കെടുക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ മരണപ്പെട്ടാൽ എന്നോട് ചോദിക്കുകയുണ്ടായി, അനുശോചനം രേഖപ്പെടുത്താമോ? ഒരാൾ മരണപ്പെട്ടാല്
അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി പാടുണ്ടോ എന്ന്, ആദരാഞ്ജികൾ അർപ്പിക്കാൻ വേണ്ടി പാടുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, നമ്മള് മുസ്ലിങ്ങളാണ്, നമ്മൾ അതിമഹത്തായ ഒരു ഗ്രന്ഥത്തിന്റെ വക്താക്കളാണ്. നമ്മൾ മനസ്സിലാക്കുക എന്താണ് മലയാള ഭാഷയിൽ അനുശോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ നമ്മുടെ അയൽപ്പക്കത്ത് ജീവിക്കുന്ന, നമ്മോടൊപ്പം ഫാക്ടറികളിലോ ഓഫീസുകളിലോ കലാലയങ്ങളിലോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്ന, നമ്മോടൊപ്പം കൂടെ കഴിയുന്ന, സന്തോഷത്തിൽ പങ്കെടുക്കുന്ന, ദുഃഖത്തിൽ പങ്കുചേരുന്ന അങ്ങനെയുള്ള അവിശ്വാസിയായിട്ടുള്ള ഒരാൾ മരണപ്പെട്ടാൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്ന് പറയാൻ ഇസ്ലാം ഒരു വിലക്കും ഏർപ്പെടുത്തുന്നില്ല എന്ന് മനസ്സിലാക്കുക. ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാലും സമാനമായിട്ടുള്ള അർത്ഥമാണെന്ന് മനസ്സിലാക്കുക. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചിട്ടുള്ളത്? ഒരു മുസ്ലിമായ മനുഷ്യന് അവന്റെ ജീവിതത്തില് പ്രയാസങ്ങൾ ഉണ്ടായി, ദുരന്തങ്ങൾ ഉണ്ടായി, കഷ്ടപ്പാടുകൾ ഉണ്ടായി, മരണമുണ്ടായി, വേദനയുണ്ടായി, അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവൻ എന്ത് പറയണം? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മരണമുണ്ടാകുമ്പോ, വേദനയുണ്ടാകുമ്പോ, ആപത്തുകൾ ഉണ്ടാകുമ്പോ, ദുരന്തമുണ്ടാകുമ്പോ ഇത് പറയണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക, നബിതങ്ങൾ പഠിപ്പിക്കുക. എന്താ പറയേണ്ടത്? കാലു, അവര് പറയും. ആര് പറയും? ഈമാനും ക്ഷമയുമുള്ള ആളുകൾ പറയും, ഇന്നാലില്ലാ, ഞങ്ങൾ സർവലോക രക്ഷിതാവിനുള്ളവരാകുന്നു, ഇന്നാ ഇലൈഹി റാജിഊൻ, ആ റബ്ബിന്റെ സവിധത്തിലേക്ക് ഞങ്ങൾ നിശ്ചയം മടങ്ങിപ്പോകുന്നവരാകുന്നു എന്ന് പറയുന്നവരാണ്. ആ പറയലുണ്ടല്ലോ, എന്താ അതിന്റെ അർത്ഥം? ഞങ്ങൾ മരിച്ചു പോകുന്ന പറയുന്നത്, അത് ഈമാനിന്റെ ഒരു പ്രഖ്യാപനമാണ്. മനസ്സിൽ ഉറപ്പിച്ച് പറയാ, അടുത്തൊരു നിമിഷത്തിൽ നമ്മൾ മരണപ്പെട്ടേക്കാം. അള്ളാഹു നിശ്ചയിച്ചൊരു സന്ദർഭത്തിൽ നമ്മൾ മരിച്ച് ഈ ദുനിയാവ് വിട്ടുപോകും എന്ന് പറയാണ് പ്രിയമുള്ളവരെ. അപ്പോ ഒരു അവിശ്വാസിയായ ആള് പ്രത്യേകിച്ച് മനസ്സിലാക്കുക, മുസ്ലിം സമൂഹത്തോട് സൗഹൃദത്തിൽ കഴിയുന്ന, സ്നേഹത്തിൽ കഴിയുന്ന ഒരാൾ മരണപ്പെട്ടാൽ ഇതുപോലും പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല എന്ന് ലോകപ്രസിദ്ധരായ ഇസ്ലാമിക പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനോടൊപ്പം ഒരു സംഗതി കൂടെ. ലോകപ്രസിദ്ധരായ ഇസ്ലാമിക പണ്ഡിതന്മാരെന്ന് പറഞ്ഞല്ലോ, ആധുനിക ലോകത്ത് ഏറെ പ്രസിദ്ധനായിട്ടുള്ള ഒരു പണ്ഡിതനായിരുന്നു മഹാനായിട്ടുള്ള സമാഹത്തു ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ മതവിധികൾ രേഖപ്പെടുത്തിയിട്ടുള്ള വലിയ ഗ്രന്ഥമുണ്ട്, മജ്മൂ ഫതാവ എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഈ അവിശ്വാസി എന്ന് പറഞ്ഞാൽ രണ്ടു തരായിട്ടാണ് പിന്നെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, മുസ്ലിം സമൂഹത്തോട് യുദ്ധം ചെയ്യുന്ന, മുസ്ലിം സമൂഹത്തോട് വളരെ രൂക്ഷമായി അവരെ ഉന്മൂലനാശം അവർക്ക് വരുത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് രഹസ്യമായും പരസ്യമായും ഒക്കെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകൾ, മുസ്ലിങ്ങളെ അവരുടെ ഭവനത്തിൽ നിന്ന് അവരെ ആട്ടിപ്പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, രണ്ടാമത്തെ വിഭാഗമോ മുസ്ലിങ്ങളോട് സൗഹൃദത്തിൽ കഴിയുന്ന ആളുകൾ. അപ്പൊ അത്തരം ആളുകൾ മരണപ്പെട്ടാൽ അതിനെ ഹർബിയായ കാഫിർ, ദിമ്മിയായ കാഫിർ എന്ന് പറയും. ഹർബിയായ കാഫിർ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന വിശ്വാസി എന്ന്. എന്നാൽ ദിമ്മിയായ കാഫിർ എന്ന് പറഞ്ഞാൽ അവരോടൊപ്പം നല്ല നിലയിൽ കഴിയുന്ന ആൾ എന്നാണ് അതിന്റെ ചുരുക്കം. സഹോദരങ്ങളെ, മഹാനബറുകൾ രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ മജ്മൂ ഫതാവയിൽ, അൽ കാഫിറു ഇദാ മാതല ബസ് അൻ തഖൂൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോ വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തത്തിന്റെ ഭാഗമാണെന്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതിന്റെ അർത്ഥം നമ്മൾ പറയണ്ടായി. അതുപോലും പറയുന്നതിന് ഒരു കുഴപ്പവുമില്ല. കാരണം എന്താ? നമ്മളെല്ലാവരും ഇവിടുത്തെ മുസ്ലിം മാത്രമല്ല, ഇവിടുത്തെ ഹിന്ദു മാത്രമല്ല, എല്ലാ മതക്കാരനും മതമില്ലാത്തവനും അവരൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും മരണപ്പെട്ട് ആ റബ്ബിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അതാണ് ആയത്. അതുകൊണ്ടത് പറയാം. എന്നാൽ സഹോദരങ്ങൾ, അദ്ദേഹം പറയാൻ അൽഹംദുലില്ലാഹി മിൻ അഖരിബായിക ലാ ബസ്
അദ്ദേഹം രേഖപ്പെടുത്തുക, നിന്റെ കുടുംബത്തിൽ പെട്ട വല്ല വിശ്വാസിക്ക് മരണപ്പെട്ടാൽ അങ്ങനെ പറയാം, കാരണം എല്ലാ ജനങ്ങളും അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നതെന്നാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്ത് പറയാൻ പാടില്ല, ഒരു അവിശ്വാസി മരണപ്പെട്ടാൽ, ഒരു ബഹുദൈവ വിശ്വാസി മരണപ്പെട്ടാൽ എന്ത് പറയാൻ പാടില്ല എന്ന് ഖുർആൻ മാർഗനിർദ്ദേശം നൽകുന്നു. പരിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബ, അതിലെ 113-ാമത്തെ സൂക്തം, അതെന്താ പറയുന്നത്? മാ കാനലിൽ നബി വല്ലദീന ആമനൂ അയ്യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ. ഒരു നബിക്കാവട്ടെ സത്യവിശ്വാസികൾക്കാകട്ടെ പാടില്ല, എന്ത് പാടില്ല? അയ്യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീൻ, ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവര് മരണപ്പെട്ടാൽ അവരുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇസ്തിഗ്ഫാറിന് വേണ്ടിയിട്ട് തേടാൻ പാടില്ല. അതാണ് ഖുർആൻ പറയുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഇർഹംഹു എന്ന് പറയാൻ വേണ്ടി പാടില്ല, എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതല്ലാതെ അനുശോചനം രേഖപ്പെടുത്താൻ പാടില്ല എന്നൊന്നുമില്ല പ്രിയമുള്ളവരെ. അപ്പൊ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. പക്ഷേ ഇന്ന് ആളുകള് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടോ എന്ന് കരഞ്ഞുകൂടാ. കേരളത്തിന്റെ പല ഭാഗത്തും ചില ആളുകൾ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാ? വിജ്ഞാനത്തിന്റെ കുറവാണ്, അല്ലെങ്കിൽ പിന്നെ ആയത്തും ഹദീസുകളൊക്കെ തെറ്റായി വായിച്ചതും വ്യാഖ്യാനിച്ചതും കൊണ്ടാണ്. അന്യമതസ്ഥനായ ആളുകളെ കണ്ടാൽ ചിരിക്കാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, ഈ ഒരു മുസ്ലിമായ ആൾ മരണപ്പെട്ടിട്ട്, മുസ്ലിമായ ആൾ മരണപ്പെട്ട് മയ്യത്തൊക്കെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആ മയ്യത്ത് മക്ബറയിലേക്ക് എടുത്തുകൊണ്ട പോകാണ്, നമസ്കരിക്കണം, മയ്യത്ത് നമസ്കരിക്കണം, അങ്ങനെ മറമാടണം, അതിനു വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി മയ്യത്ത് ഇങ്ങനെ പിന്നെ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക. ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അതാ ഒരു അവിശ്വാസിയായ ആൾ അയാൾ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്, അയാൾ കടന്നു വരികയാണ്. അദ്ദേഹം ജീവിതകാലത്ത് ഇവര് ഒന്നിച്ച് ചായക്കടയിൽ നിന്ന് ചായ കഴിച്ചിട്ടുണ്ട്, ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട്, പലപ്പോഴും ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ഒന്നിച്ചുറങ്ങിയിട്ടുണ്ട്, സ്നേഹവും ദുഃഖവും ഒക്കെ പങ്കിട്ടിട്ടുണ്ട്. അങ്ങനെ ആ മനുഷ്യൻ കടന്നു വരുമ്പോ ചില ആളുകൾ പറയാ, കുളിപ്പിച്ചു കഴിഞ്ഞു, ഇനി മയ്യത്ത് കാണാൻ പാടില്ല. നഊദുബില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ മനുഷ്യന്റെ മനസ്സിൽ എന്ത് വിഷമമുണ്ടാകും? ഒരു അവിശ്വാസി ഒരു മുസൽമാന്റെ മയ്യത്ത് കണ്ടാൽ അത് കാണാൻ പാടില്ല എന്ന് ഖുർആനിലുണ്ടോ? സ്വഹീഹായ ഹദീസിലുണ്ടോ? ഇല്ല പ്രിയമുള്ളവരെ. അപ്പൊ അള്ളാഹും അല്ലാന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പഠിപ്പിക്കാത്തൊരു കാര്യം ദീനിൽ പുതുതായി ഉണ്ടാക്കാൻ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിൽ കാണാം, നിങ്ങൾ അള്ളാഹ് അങ്ങിട്ട് ദീൻ പഠിപ്പിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പാടില്ല. മതം പറഞ്ഞ ആ വരയിൽ നമ്മൾ നിൽക്കണം. നമ്മുടെ വകയായി പുതുതായി ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അപ്പോ ഒരു അന്യമതസ്ഥനായ ആള് മയ്യത്ത് കണ്ടു എന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നമല്ല. കണ്ടാൽ അയാൾക്ക് ആ പരലോക ചിന്ത ഉണ്ടായേക്കാം, അയാളുടെ മനസ്സിൽ ഒരു പക്ഷേ ഇസ്ലാമിനോട് കൂടുതൽ താല്പര്യം ഉണ്ടായേക്കാം. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഇതൊക്കെ കിതാബുകൾ മഹാന്മാര് പഠിപ്പിച്ച കാര്യങ്ങള് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയുമോ ഇമാം നവവി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ ലോക പ്രസിദ്ധ പണ്ഡിതനാണ് ഇമാം നവവി റഹിമഹുല്ലാ. ഷാഫി മദ്ഹബിലെ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനാണ്. അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട്, അൽ മജ്മൂ ശറഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു അമുസ്ലിം മരണപ്പെട്ടാല് ആ മയ്യത്തിന്റെ പിന്നാലെ പോലും പോകാന്നുള്ളതാണ്. ആ മയ്യത്തിന്റെ ഖബർ സന്ദർശിക്കാൻ ആരുടെ? അമുസ്ലിമിന്റെ. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ മഗ്ഫിറത്തിനും മർഹമത്തിനും പ്രാർത്ഥിക്കാൻ ദുആ ചെയ്യാൻ പാടില്ല. അമുസ്ലിമിന്റെ ഖബർ കണ്ട തീർച്ചയായിട്ടും എന്തിനാണ് നമ്മള് ഖബർ സന്ദർശിക്കുന്നത്? സാധാരണഗതിയിൽ ഖബർ സന്ദർശിക്കുന്നത് പ്രിയമുള്ളവരെ, ഖബറിൽ കിടക്കുന്ന ആള് ആ ഖബറിന്റെ അടുത്ത് പോയാൽ എന്താ നബി തങ്ങൾ പഠിപ്പിച്ചത്? അസ്സലാമു അലൈക്കും ദാർ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ അൻതും ഫർറത്നാ വ നഹ്നു ലകും തബഅ്. ഇങ്ങനെയുള്ള ദുആയാണ് കെ ഖബറാളികളെ, മുഅ്മിനീങ്ങളും മുസ്ലിങ്ങളുമായിട്ടുള്ള ഖബറിൽ വസിക്കുന്ന ആളുകളെ അള്ളാഹുവിന്റെ സമാധാനം, അള്ളാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന
അത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക്. എന്നാൽ അതോടൊപ്പം തന്നെ ഖബർ സന്ദർശനത്തിന്റെ ഒരു അതിന്റെ ഒരു ഹിക്കമത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഖബറിൽ കിടക്കുന്ന ആൾക്കുള്ള പ്രാർത്ഥനയാണ്. രണ്ടാമതായിട്ട് ഖബർ സന്ദർശകന് ഈ സിയാറത്തിന് പോകുന്ന വ്യക്തിക്ക് എത്തിയണം മരണചിന്ത, പരലോക ചിന്ത, ഖബറിലെ രംഗങ്ങൾ, ആഖിറത്തിലെ ചിന്ത, ഇതൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഖബർ സന്ദർശിക്കുന്നത്. അപ്പൊ ഒരു അവിശ്വാസിയുടെ ഖബർ സന്ദർശിക്കുമ്പോഴും ആ ഖബറിലെ ഭയാനകമായ കാര്യങ്ങൾ അവനോർക്കാൻ സാധിക്കുമെന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, അദ്ദേഹം പറയാണ്, ഇമാം നവവി റഹിമഹുള്ള പറയാണ് അദ്ദേഹത്തിന്റെ അൽ മജ്മൂഉ ശർഹുൽ മുഹദ്ദബ് എന്ന് പറയുന്ന ഗ്രന്ഥം, 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ് അദ്ദേഹം. അതിൽ പറയാ, വയജൂസു ലിൽ മുസ്ലിമി ഇത്തിബാ ജനാസത ഖരീബിഹിൽ കാഫിർ. അതായത് ഒരു മുസ്ലിമായ വ്യക്തിക്ക് തന്റെ ബന്ധുവായ അവിശ്വാസിയുടെ ജനാസയെ പിൻപറ്റാം. വഅമ്മാ സിയാറത്തു ഖബ്രിഹി ഫസ്സവാബു ജവാസുഹാ. അദ്ദേഹത്തിന്റെ ഖബർ സന്ദർശനം എന്നുള്ളത് ആ വിഷയത്തിൽ ഫസ്സവാബ് ഏറ്റവും ശരിയായ നിലപാട്, ജവാസുഹാ ജായിസാണ്, അനുവദനീയമാണ്. അതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് എന്നാണ് മഹാനവറുകൾ രേഖപ്പെടുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, പ്രിയമുള്ളവരെ, ഇതൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷെ ആളുകൾ എന്ത് പറയുന്നു, അന്യമതസ്ഥരെ കണ്ടാൽ ചിരിക്കാൻ പാടില്ല, അങ്ങോട്ട് നോക്കാൻ പാടില്ല, അവരോട് സൗഹൃദം പാടില്ല. ഞാന് ഇത് പല അല്പസ്വല്പം ആളുകൾക്കിടയിൽ ഇത് വളരെയധികം വ്യാപകമായി ആ ഒരു ചിന്ത ഉണ്ടായിക്കൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പോവുകയുണ്ടായി. അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾ ചോദിച്ച കാര്യം എന്താ, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, ആ ആയത്ത് എന്ന് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ മുഅ്മിനീങ്ങൾക്ക് പുറമേ അവിശ്വാസികളെ മിത്രങ്ങളായി സ്വീകരിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിശ്വാസികളെ മിത്രമായി സ്വീകരിക്കാൻ പാടില്ലല്ലോ, കൂട്ടുകാരാക്കാൻ പാടില്ലല്ലോ എന്നല്ലേ ഖുർആൻ പറയുന്നത് എന്നുള്ള ചോദ്യം. അപ്പൊ എങ്ങനെയാണ് ഈ ചോദ്യം ചോദിക്കാൻ അതിന് ഇടവന്നത്? പല കാരണങ്ങളുണ്ട്. ചില ആള് ഇസ്ലാമിന്റെ വിമർശകരായ ആളുകൾ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ അടുത്ത് സമൂഹ മാധ്യമത്തില് യുക്തിവാദം സ്വീകരിച്ച മുസ്ലിം പേരുള്ള ഒരു പെൺകുട്ടി, ഒരു യുവതി, അവരുടെ ഒരു പ്രസംഗം കണ്ട് ഇസ്ലാമിനെയൊക്കെ കളിയാക്കി ആക്ഷേപിച്ചുകൊണ്ട് അതിലെ ആയത്ത് ആവർത്തിച്ചവര് പറയുന്നുണ്ട്. സത്യത്തിൽ ഇതെന്താ, അവസരത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്ത് കല്ലെറിയാണ് അവർ ചെയ്യുന്നത്. സത്യത്തിൽ പ്രിയമുള്ളവരെ, യുദ്ധ സാഹചര്യങ്ങള്, അതുപോലെ മുസ്ലിങ്ങളെ അവരുടെ ഭവനങ്ങളിൽ നിന്ന് ഭവന ഭേദനം നടത്താൻ ആഗ്രഹിക്കുന്ന, മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്ന, ഇസ്ലാമിനോട് രഹസ്യമായും പരസ്യമായും എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അത്തരം ആളുകളോട്, മുസ്ലിങ്ങളോട് വളരെ രൂക്ഷമായി വളരെ യുദ്ധസമാനമായി നിലകൊള്ളുന്ന അങ്ങനെയുള്ള വിശ്വാസികളോട് ഒരു ക്ലോസ് ഫ്രണ്ട്, ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആ രൂപത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കരുത് എന്ന. എന്നാൽ സാധാരണഗതിയിലുള്ള ആളുകളോട് നമുക്ക് ബന്ധങ്ങളാവാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്കറിയുമോ പ്രിയമുള്ളവരെ, മഹാനായിട്ടുള്ള ഇമാം ബുഖാരി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിൽ കാണാം, അവിശ്വാസികളായിട്ടുള്ള ആളുകള് അള്ളാഹിന്റെ ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാ റസൂല്, ലോകത്തിന്റെ നേതാവ് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അമുസ്ലിങ്ങൾ സമ്മാനങ്ങൾ കൊടുത്തയച്ചു, ഹദിയ എന്നാണ് അതിന് പറയുക. അള്ളാഹിന്റെ റസൂലിന് പല രാജ്യങ്ങളും ഭരിക്കുന്ന അമുസ്ലിം രാജാക്കന്മാർ, ഭരണാധികാരികൾ സമ്മാനങ്ങൾ കൊടുത്തയച്ചു, റസൂൽ അത് സ്വീകരിച്ചു. റസൂൽ പറഞ്ഞില്ല ഇത് അമുസ്ലിമിന്റെ അല്ലേ, ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ നിന്ന് വിടപറഞ്ഞു പോയത് എങ്ങനെയെന്നറിയുമോ? ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു, ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നു, ആയിഷ ബീവി എന്ന് പറയാൻ നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഉമ്മയാണ് സഹോദരങ്ങളെ ആയിഷ ബീവി. എന്താ കാരണം? അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ലോകത്തുള്ള വിശ്വാസികളുടെ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ, സത്യവിശ്വാസികളുടെ മാതാക്കൾ. ആ ഉമ്മ പറയാണ്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, എന്താ പറയുന്നത് അറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ വീട്ടില്
ഭക്ഷണ പദാർത്ഥങ്ങളില്ല. അള്ളാഹുവിന്റെ റസൂലിൽ ഗോതമ്പ് അവിടെ ബാർലി അതുപോലുള്ള സംഗതികളില്ല. അവര് റൊട്ടി ഉണ്ടാക്കാൻ അവരുടെ കയ്യിൽ ഭക്ഷണ പദാർത്ഥങ്ങളില്ല. റസൂലുള്ളാഹിന്റെ അടുത്ത് എന്താ ഉള്ളത്? യുദ്ധത്തിലൊക്കെ അണിയുന്ന ഒരു പടയങ്കിയാണുള്ളത്. ആ പടയങ്കി അള്ളാഹുവിന്റെ റസൂൽ മദീനയിലാണ്, മദീന അന്ന് പിന്നെ രാജ്യ മുസ്ലിങ്ങളുടെ കീഴിലാണ്, മക്കയും മുസ്ലിങ്ങളുടെ കീഴിലാണ്. നമ്മൾ മനസ്സിലാക്കണം, മക്കയും മദീനയും അടങ്ങുന്ന പ്രവിശാലമായിട്ടുള്ള രാജ്യം അള്ളാഹുവിന്റെ റസൂലിന്റെ കീഴിലാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ അല്പം ധനമുള്ള ആളുകളുണ്ട്, സമ്പന്നന്മാരായ ആളുകളുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹുവിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ പോലെയുള്ള അല്പം ഒക്കെ സമ്പത്തുള്ള ആളുകളുണ്ട്. എങ്കിൽ പോലും അള്ളാഹിന്റെ റസൂൽ എന്താ ചെയ്ത്? റസൂലുള്ളാഹിന്റെ വീട്ടിലെ ഭക്ഷണ പദാർത്ഥങ്ങളില്ല. ഹദീസിൽ കാണാം, അവിടെ വേവിച്ച് കഴിക്കാൻ അടുപ്പില് വേവിക്കുമ്പോ തീപ്പുക വന്നും അതിന് മാത്രമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളില്ല. റസൂലുള്ള എന്ത് ചെയ്തു? പടയങ്കി ഒരു ദൂതനായ മനുഷ്യന്റെ അടുത്ത് പണയം വെച്ചു, എന്നിട്ട് അതിന് ബാർലി കൊണ്ടുവന്നു, അള്ളാഹിന്റെ റസൂലിൽ ഭക്ഷണം, ആ വീട്ടില് ഭക്ഷണം വെച്ചു. റസൂലുള്ള അങ്ങനെയാണ് വഫാത്തായി പോകുന്നത്. ഈ ദുനിയാവെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി അന്ത്യശ്വാസം വലിക്കുന്നത്, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നത്, തന്റെ പടയങ്കി ഒരു ജൂതന്റെ അടുക്കൽ പണയം വെച്ച നിലയിലാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നതല്ല, സ്വഹീഹുൽ ബുഖാരി എടുത്തു നോക്കുക, സ്വഹീഹ് മുസ്ലിം എടുത്തു നോക്കുക, അതിൽ കാണാൻ വേണ്ടി കഴിയും. ഖാലത് ആയിഷത്തു റളിയല്ലാഹു അൻഹ ഇഷ്തറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ യഹൂദിയൻ ശഈറൻ ഇലാ അജലിൻ വറഹനഹു ദിർഹു. അള്ളാഹിന്റെ റസൂല് ജൂതന്റെ അടുക്കൽ നിന്ന്, ആരാ ജൂതൻ? അന്യ മതക്കാരുടെ കൂട്ടത്തിൽ എക്കാലഘട്ടത്തിലും മുസ്ലിങ്ങളോട് ഏറ്റവും ശത്രുത കാണിച്ചിട്ടുള്ള ആളുകളാണ് ജൂതന്മാർ. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അശദ്ദു അദാവതൻ, ഏറ്റവും കഠിന ശത്രുക്കളാണ് ജൂതന്മാർ, അത് കഴിഞ്ഞാണ് മറ്റുള്ള ആളുകളൊക്കെ. അങ്ങനെയുള്ള സമൂഹത്തിൽപ്പെട്ട ഒരാളോട് പടയങ്കി പണയം വെച്ചിട്ട് ബാർലി വാങ്ങി എന്നുള്ളതാ, എന്നിട്ട് ആ റസൂലിന്റെ ഭാര്യക്കും അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തു എന്നുള്ളതാ, എന്നിട്ട് അങ്ങനെയാണ് റസൂലിന്റെ വഫാത്തായി പോയത് എന്ന് ഹദീസിൽ പഠിപ്പിക്കുന്നു. എന്താ ഇതിലുള്ള പാഠം? ക്രയവിക്രയങ്ങൾ, വാങ്ങൽ കൊടുക്കൽ, ഇതുപോലെയുള്ള മാനുഷികമായ കാര്യങ്ങള് അതേത് മതസ്ഥനായാലും അതൊക്കെ നിർവഹിക്കാം. അപ്പോ സഹോദരങ്ങളെ, നമ്മള് ന്യൂനപക്ഷമായി ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് നമ്മൾ അന്യരായിട്ടുള്ള മതവിഭാഗങ്ങളോട്, ജനവിഭാഗങ്ങളോട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയണം എന്നാണ് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. എത്രയോ സംഭവങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുംതഹിനയിലെ എട്ടാമത്തെ സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, എന്റെ അയൽപക്കത്തൊരു സഹോദരനുണ്ട്, അവൻ അവിശ്വാസിയാണ്, ആ അവിശ്വാസി നിന്നോട് സ്നേഹത്തിൽ കഴിയുന്നു, സൗഹൃദത്തിൽ കഴിയുന്നു, ഒരു സുപ്രഭാതത്തിൽ അവന് അസുഖം ബാധിച്ചു, അസുഖം കഠിനമായിരിക്കുന്നു, അവന് ഹോസ്പിറ്റലിലാണ്, അവന് കാഷ്വാലിറ്റിയിലാണ്, അവന് രക്തം വേണം. മുസ്ലിമായ ഏകനായ റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന നീ രക്തം അവന് നൽകണം. അത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുംതഹിനയിലെ എട്ടാമത്തെ സൂക്തമുണ്ടല്ലോ, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും വലം യുഖ്രിജൂകും മിൻ ദിയാരികും മൻ തവറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ സൂക്തത്തിന്റെ താൽപര്യമാണ് എന്ന് മഹാനായ ഇബ്നു മാസ് റഹിമഹുല്ലാ അടക്കമുള്ള ആധുനിക ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഇസ്ലാം സുന്ദരമാണ്. ഇസ്ലാം നമുക്ക് അല്ലാഹു തആല നൽകിയത്, ഇസ്ലാം സ്വീകരിച്ചത് മഹാ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, ഇസ്ലാമായിട്ട് മുസ്ലിമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അത് വലിയ നേട്ടമാണ്. അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. ആ ഒരു നന്ദി നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടുകളിൽ നിന്ന് ഉയരണം. അല്ലാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. الحمد لله والصلاة والسلام على نبينا وحبيبنا وسيدنا محمد وعلى آله وصحبه أجمعين. أما بعد,
അള്ളാഹുവിനെ ഓർത്ത് നല്ല വ്യക്തികളായി നല്ല മനുഷ്യരായി അള്ളാഹുത്താല തൃപ്തിപ്പെടുന്ന അള്ളാഹുത്താല പൊരുത്തപ്പെടുന്ന നല്ല വ്യക്തികളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ലളിതമായതുമായിട്ടുള്ള ഒരു ദുആ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മള് ദുആ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വിശ്വാസിയുടെ ആയുധമാണ്. നമ്മൾ കഴിഞ്ഞയാഴ്ച സൂചിപ്പിക്കണ്ടായി നമ്മുടെ രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ നിയമം പുതുതായി കൊണ്ടുവരുന്ന ഈ നിയമത്തിന്റെ പേരിൽ. അതില് പാവപ്പെട്ട മർദ്ദിതരായിട്ടുള്ള ഈ ജനവിഭാഗങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകാനും അക്രമികൾക്ക് അള്ളാഹുത്താല നാശം നൽകാനും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ഉണർത്തുകയാണ്. അതോടൊപ്പം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, നമ്മൾ ഈ വുളു ചെയ്തു കഴിഞ്ഞാൽ നിസ്സാരമെന്ന് നമുക്ക് തോന്നിയേക്കാം, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇമാം മുസ്ലിം 234 നമ്പറായിട്ട് കൊടുക്കുന്ന ഒരു വചനമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യാൻ നിസ്സയം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ യതവല്ലു ഫയബ്ലുഗു ഔ ഫയസ്ബിഖുൽ വുളു, ഒരാള് നന്നായി വുളു ചെയ്യുന്നു. വുളു ചെയ്യുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം, ചിലരുടെ കൈമുട്ട് ഇവിടെ നനഞ്ഞിട്ടുണ്ടാവൂല, ചില ആളുകൾ തീരെ ശ്രദ്ധയില്ലാതെ മനസ്സിന് നിയ്യത്ത് കരുതാതെയൊക്കെ വുളു കൊടുക്കും, അങ്ങനെ പാടില്ല. വുളു വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ്. നബി പറഞ്ഞു, നിങ്ങൾ വുളുവിന് മുഖം കഴുകുമ്പോൾ ആ മുഖം കൊണ്ട് ചെയ്ത ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും, കൈ കഴുകുമ്പോൾ കൈകൊണ്ട് ചെയ്തിട്ടുള്ള ചെറിയ ദോഷങ്ങൾ അല്ലാഹു തആല പൊറുത്തു തരും. നബിയുടെ ഹദീസിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ. അപ്പൊ ആ വുളു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ പ്രാർത്ഥിക്കുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ദഹു ലാ ശരീക ലഹു واشهد ان محمدا عبده ورسوله. ഇത്രയും പ്രാർത്ഥിച്ചാൽ, ഇത് ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്, അവനുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിൽ ഇല്ലാ ഫുതിഹത ലഹു അബ്വാബുൽ ജന്നതി തമാനിയ, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുന്ന, എന്നിട്ടോ യദ്ഖുലു മിൻ അയ്ഹാഷാ, അവൻ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കാന്ന. അപ്പൊ വുളുവിന് ശേഷമുള്ള പ്രാർത്ഥനയുടെ മഹത്വമാണ് അത്. അത് കൃത്യമായി മനസ്സിലാക്കി പ്രിയമുള്ളവരെ, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വഹദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നുള്ളതാണ് ഇമാം തിർമിദിയുടെ ഹദീസിലെ അല്പം കൂടെ വർദ്ധന വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുത്തതഹ്ഹിരീൻ എന്ന്. അല്ലാഹു തആല ഇങ്ങനെയുള്ള നന്മകൾ മനസ്സിലാക്കി നല്ല മനസ്സിന്റെ ഉടമകളായി ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവെ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകളും പാപങ്ങളും ദോഷങ്ങളും റബ്ബേ നിന്റെ മഹത്തായ പലരുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ആപത്തുകളിൽ ദുരന്തങ്ങളിൽ നിന്ന് വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ മാരകമായ രോഗങ്ങൾ ബാധിച്ചു കിടക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്ക് റബ്ബെ നീ ഷിഫ നൽകണമേ. അള്ളാഹുവെ, അവരുടെ മനസ്സിനും ശരീരത്തിനും നീ സന്തോഷവും സുഖവും നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അള്ളാഹുവെ, അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അള്ളാഹുവെ, അവരുടെ ഖബറുകൾ നീ പ്രകാശപൂരിതമായി കൊടുക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
واغفر لنا انك انت الغفور الرحيم وتوفنا مسلمين وألحقنا بالصالحين وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.